ഹായ് വീവേസ്, അസ്സലാമു അലൈക്കും. പ്രവാസ ലോകത്തു നിന്നും ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം, നമ്മുടെ നാടിനെ ഒന്നടങ്കം ഞെടുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഇന്നും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്. ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടത്തി, അതും ഒരു നരബലിയായി ഒന്ന് നടത്തി, മനസ്സിലൊരു കുറ്റബോധമോ മനസാക്ഷിയോ ഇല്ലാതെ വീണ്ടും മറ്റൊരു കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ച പ്രധാന കാരണം എന്താണെന്ന്, ഇത് സംഭവിച്ചിരിക്കെ ഇതിനു വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ച് എല്ലാവരും പറയുന്ന പോലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വാക്കിൽ ഒതുക്കാതെ അർഹിക്കുന്ന ഒരു ശിക്ഷ കൊടുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതേപോലെ തന്നെ ആളൂരിനെ പോലത്തവർ ആളാവാൻ വേണ്ടിയിട്ട് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോഴും നമ്മളെ നിയമപീഠം, നീതിപീഠം അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാം. ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ കൊലപാതകികൾക്ക് യാതൊരുവിധ സംരക്ഷണവും ഭരണകൂടത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കാതിരിക്കട്ടെ എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാംസ്കാരിക കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്താലയത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജയാണ് തോന്നുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, ഏത് രീതിയിലാണോ അവർക്ക് ശിക്ഷ കിട്ടേണ്ടത് അത് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ച് നടപ്പിലാക്കണം. അവരിനി ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. അത്രയും നീചമായ രീതിയിലാണ് നടത്തിയിരുന്നത്. ആളൂരിനെ പോലത്തെ ഒരു ആളാവാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും നീതിപീഠം അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി. ഇതിലകപ്പെട്ട ഷാഫി, ലൈല, ഭഗവത് സിംഗ്, ഈ 3 പേരാണ് ഇന്ന് അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ളത്. ഞാനീ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഏതാനും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏതാനും ചില പ്രവാസി സുഹൃത്തുക്കളെ കാണാനിടയിൽ അവരും കൂടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മൾ ഈ കൊലപാതകങ്ങളൊക്കെ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നീചമായ ഒരു കൊലപാതകം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്കത് ഉൾക്കൊള്ളാനും കൂടി പറ്റില്ല. ഒന്നാമത് ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടക്കാൻ കാരണം നമ്മളെ നിയമത്തിൻ്റെ പരിധികൾ വളരെ ഇതാണ്. ആൾക്കാർക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാവണോണ്ടാണ് ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഗോവിന്ദജാമിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അവരൊക്കെ ജയിലിൽ നല്ല തടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിയമങ്ങൾ നല്ല ശക്തമാക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം. അവർക്ക് എന്ത് പഠിച്ചാൽ അതിനുള്ള കർശനമായ നടപടി സ്വീകരിക്കണം. മനസ്സിലായോ? ആ വേണ്ടത്, അവർ ചെയ്തതുപോലെ ചെയ്ത ആളുകളെ അവരും ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നടന്ന കൊലപാതകം അത് വളരെ വിഷമമാണ്, ബുദ്ധിമുട്ടായ വിഷമമായ കാര്യമാണ്. അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെയും കേൾക്കാത്ത ക്രൂരമായ ഒരു കൊലപാതകം നാട്ടിൽ സംഭവിക്കാത്തതാണിത്, കേട്ടിട്ടില്ലാത്ത വിഷയമാണ്. കേരളത്തിൽ ഇതിനു മുമ്പും ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും മൃഗീയമായ ഒരു കൊലപാതകം പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നിയമം സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം എന്നാണ് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയാറുള്ളത്. തീർത്തും മൃഗീയമായ ഒരു കൊലപാതകമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഇതിന് അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടേണ്ടതുണ്ട്. ജനകീയപരമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ നീതി ന്യായവ്യവസ്ഥയ്ക്ക് അത് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ എല്ലാ പ്രതികളെയും സംരക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംരക്ഷണം ഒരിക്കലും ഈ കേസിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മനുഷ്യത്വമുള്ള, മനുഷ്യത്വം മരവിക്കാത്ത ഒരാളും തന്നെ ഈ ഒരു കൊലപാതകത്തെ അനുകൂലിച്ച് സംസാരിക്കുകയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഒരു മനുഷ്യനെ ജീവനിരിക്കെ അവരെ അവയവങ്ങളൊക്കെ കണ്ടിച്ച് അതിമൃഗീയമായി ക്രൂരമായി കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ഈ കൊലപാതകം നടത്തിയവർ ആരായാലും ശരി, ഒരു ഭാഗത്തു നിന്നും അവർക്ക് സപ്പോർട്ടുണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് എന്താണോ അവർക്ക് അർഹമായ ശിക്ഷ അത് നേടി കൊടുക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഈ പ്രവാസ ലോകത്തു നിന്ന് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ളവർക്കൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു നമ്മൾ കേരളം എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അത്
വളരെ ലജ്ജാകരമായി തല താഴ്ത്തിക്കൊണ്ടാണ് അവരുടെയൊക്കെ മുന്നിൽ. കാരണം എല്ലാ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു, എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഇവരൊരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. അർഹിക്കുന്ന ശിക്ഷ അത് അതേ രീതിയിൽ, ഏത് രീതിയിലാണോ അവർ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്, വളരെ ക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്, അതേ രീതിയിൽ തന്നെ ഇഞ്ചിഞ്ചായി പലരും പറയുന്നത് പല രീതിയിലാണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതെന്ന്. അതേ രീതിയിൽ, ഏത് രീതിയിലാണ് അത് എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പ്രവാസ ലോകത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്.